ഓഗസ്റ്റ് 5 1933 കരുണയുടെ മാതാവിന്റെ തിരുനാൾ. ഇന്ന് അഗ്രാഹ്യമായ ഒരു വലിയ കൃപ എനിക്ക് ലഭിച്ചു. ഈ ജീവിതം മുഴുവനും നിത്യതയിലും ഈ ആന്തരിക കൃപയ്ക്കായി ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. അവിടുത്തെ ദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതാണ് ഈശോയ്ക്ക് ഏറ്റവും പ്രീതികരമെന്ന് ഈശോ എന്നോട് പറഞ്ഞു. ഇപ്രകാരമുള്ള ധ്യാനം വഴി ആത്മാവിന് വലിയ പ്രകാശം ലഭിക്കുന്നു. യഥാർത്ഥമായ എളിമ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കണം. ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മുമ്പ് എനിക്ക് മനസ്സിലാക്കാൻ അസാധ്യമായിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് എനിക്ക് ലഭിക്കുന്നു. ഓ ഈശോയെ, എനിക്ക് അങ്ങയെ പോലെയാകണം. അങ്ങ് ക്രൂശിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു. ഈശോയെ, അങ്ങയുടെ എളിമ എന്റെ ഹൃദയത്തിലും ആത്മാവിലും പതിപ്പിക്കണമേ. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്നേഹത്താൽ എന്നെ ലഹരി പിടിപ്പിക്കണമേ. ഏശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, സഹനത്താൽ തകർക്കപ്പെട്ടു, മനുഷ്യനെന്ന് തോന്നാത്ത വിധം പീഡകളാൽ അവിടുന്ന് വിരൂപനാക്കപ്പെട്ടു. അങ്ങയുടെ ഈ അവസ്ഥയിലാണ് ഈശോയെ ഞാൻ അങ്ങയെ ഉന്മാദപൂർവം സ്നേഹിക്കുന്നത്. ഓ നിത്യനും അനന്തനുമായ ദൈവമേ, സ്നേഹം അങ്ങയോട് എന്താണ് ചെയ്തത്? ഒക്ടോബർ 11 1933 വ്യാഴം. വളരെ പ്രയാസപ്പെട്ട് തിരമണിക്കൂർ ഞാൻ ആരംഭിച്ചു. ഒരു പ്രത്യേക അഭിവാഞ്ച എന്റെ ഹൃദയത്തെ പിളർന്നുകൊണ്ടിരുന്നു. ഏറ്റവും ലളിതമായ പ്രാർത്ഥന പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം എന്റെ മനസ്സ് മന്ദീഭവിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു മണിക്കൂർ അല്ല, മൽപ്പിടുത്തത്തിന്റെ മണിക്കൂർ കടന്നുപോയി. ഒരു മണിക്കൂർ കൂടി പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനമെടുത്തു. എന്നാൽ എന്റെ ആന്തരിക സഹനം കൂടി വന്നു. വലിയ വിരസതയും വരൾച്ചയും എനിക്ക് അനുഭവപ്പെട്ടു. മൂന്നാമത് ഒരു മണിക്കൂർ കൂടി പ്രാർത്ഥിക്കാൻ ഞാൻ നിശ്ചയിച്ചു. ഈ മണിക്കൂർ യാതൊരു താങ്ങുമില്ലാതെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചു. ശരീരം വിശ്രമത്തിനായി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ ഒരു വിധത്തിലും കീഴ്പ്പെട്ടില്ല. കൈകൾ വിരിച്ചു പിടിച്ചു, ഒരു വാക്കും ഉച്ചരിച്ചില്ലെങ്കിലും മനോധൈര്യത്തോടെ പിടിച്ചു നിന്നു. കുറച്ചു സമയത്തിനു ശേഷം എന്റെ മോതിരം ഊരിയെടുത്ത് ഈശോയോടുള്ള നിത്യ ഐക്യത്തിന്റെ അടയാളമായ അതിലേക്ക് നോക്കാൻ ഞാൻ ഈശോയോട് ആവശ്യപ്പെട്ടു. നിത്യവ്രത വാഗ്ദാനത്തിന്റെ ദിവസം എനിക്കുണ്ടായ വികാരവായ്പകളെ ഈശോയ്ക്ക് സമർപ്പിച്ചു. കുറച്ചു സമയത്തിനു ശേഷം എന്റെ ഹൃദയം സ്നേഹത്തിന്റെ തിരമാലകളുടെ തരംഗങ്ങളാൽ പൂരിതമായി. ആത്മാവിന്റെ പെട്ടെന്നുള്ള പ്രവർത്തനം, ഇന്ദ്രിയങ്ങൾ ശാന്തമായി. എന്റെ ആത്മാവ് ദൈവസാന്നിധ്യത്താൽ പൂരിതമായി. എനിക്ക് ഇത്രമാത്രമറിയാം, ഈശോയും ഞാനും മാത്രമാണ്. എന്റെ നിത്യവ്രത വാഗ്ദാനം കഴിഞ്ഞ് തിരുമണിക്കൂർ നടത്തിയപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ട പോലെ ഈശോ എന്റെ സമീപം നിൽക്കുന്നതായി ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടും ശരീരം മുഴുവനും മുറിവിനാൽ ആവരണം ചെയ്യപ്പെട്ടും നയനങ്ങൾ രക്തത്താലും കണ്ണീരാലും നിറഞ്ഞൊഴുകിയും വിരൂപമാക്കപ്പെട്ട മുഖം തുപ്പലുകളാൽ ആവൃതമായും ഈശോ എന്റെ മുമ്പിൽ വന്നു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, മണവാട്ടി മണവാളന് സദൃശ്യായിരിക്കണം. ആ വാക്കുകളുടെ അർത്ഥത്തിന്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു സംശയത്തിനും ഇടമില്ലായിരുന്നു. സഹനത്തിലും എളിമയിലുമാണ് ഈശോയുമായി സാദൃശ്യം പ്രാപിക്കേണ്ടത്. കാണുക, മനുഷ്യരോടുള്ള സ്നേഹം എന്നോട് എന്താണ് ചെയ്തത്? എന്റെ മകളെ, വളരെ ആത്മാക്കൾ എനിക്ക് നിരസിക്കുന്നതെല്ലാം ഞാൻ നിന്റെ ഹൃദയത്തിൽ കണ്ടെത്തുന്നു. നിന്റെ ഹൃദയം എന്റെ വിശ്രമസ്ഥലമാണ്. പലപ്പോഴും പ്രാർത്ഥനയുടെ അവസാനം വരെ ഞാൻ വലിയ കൃപകളുമായി കാത്തുനിൽക്കുന്നു.